Hello friends. Hello friends. Welcome to our channel. Welcome back to our channel. ഇന്നൊരു ഡേ ഇൻ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് മീൻ പൊള്ളിക്കണതാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി വാഴയിലേക്ക് മുറുക്കിയായിരുന്നു. ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ അത്യാവശ്യത്തിന് ആവശ്യമുള്ള വാഴയിലേക്കും കിട്ടി. എന്നിട്ട് മാന്തളാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, പച്ചമാന്തൽ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് അതിൽ മസാല പറ്റി വെച്ചു. അതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചു. പിന്നെ കറിവേപ്പില നല്ല ഫ്രഷ് എണ്ണ വീട്ടിലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കറിവേപ്പില ഇട്ട് എല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. എന്നിട്ട് വാഴയില ആദ്യം തന്നെ വാഴയിൽ പൊതിഞ്ഞിട്ട് ചെയ്യാനുള്ള പ്ലാനായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ വാഴയില നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണല്ലോ. അപ്പോൾ വാഴയില കീറിപ്പോവാതിരിക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാമായിരിക്കും അത്. അപ്പോൾ ഞാനത് വാഴയിലേക്ക് നല്ലപോലെ ചൂടാക്കി. അപ്പോൾ നല്ല ചൂടാക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും വരുമല്ലോ. അപ്പോൾ അതുപോലെ ചൂടാക്കി എടുത്തിട്ട് പിന്നെ ഫിഷ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആ ഇലയിലിട്ട് ഫിഷ് ഇട്ടിട്ട് രണ്ട് സൈഡും നാളികേരമൊക്കെ നാളികേരം ചെരുകിയതൊക്കെ ഇട്ടിട്ടാണ് മീൻ വെച്ച് പിന്നെ അതിങ്ങനെ വാഴ കെട്ടി വെച്ചു. കെട്ടി വയ്ക്കാൻ വേണ്ടി വാഴയുടെ വാഴനാരൊക്കെയാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. പണ്ട് ചെറുതിലൊക്കെ ഇങ്ങനെ ഇതുപോലെയൊക്കെ വാഴയിലൊക്കെ എല്ലാം ചെയ്യലിപ്പോൾ പിന്നെ വാഴ നമുക്ക് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാഴയിൽ കിട്ടിയപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കണ്ടപ്പോൾ ഭയങ്കര അവർക്കൊക്കെ എന്താന്ന് തന്നെ ശരിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു ആകാംക്ഷയായിരുന്നു എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ഫിഷിൻ്റെ പരിപാടികളൊക്കെ ചെയ്ത് പിന്നെ കോയില കച്ചിട്ടാണ് വെച്ചത്. മുമ്പത്തെ ഒരു വീഡിയോയിൽ ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ സെയിം സ്റ്റൈൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ മാന്തൽ സാധാരണ ഇങ്ങനെ നമ്മൾ കരിമീനൊക്കെ ആണല്ലോ, കരിമീൻ പൊളിച്ചതൊക്കെയാണ് കഴിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയിരുന്നു ട്രൈ ചെയ്തത്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് വന്നു കേട്ടോ. പിന്നെ കോഴിനെ അത്യാവശ്യം നന്നായിട്ട് കത്തിയുണ്ട്. പിന്നെ വേഗം ഫിഷ് ആയിട്ട് വേഗമാവില്ല, ചിക്കനേക്കാൾ ഈസി ആയിട്ട്. ഞങ്ങളുടെ അവിടെ പ്ലാവിൻ്റെ മുകളിൽ ആദ്യമായിട്ടൊരു ചക്ക, വേറെയും പ്ലാവുകളുണ്ട്, ഒരെണ്ണത്തിൻ്റെ മുകളിൽ പുതിയൊരു ഇതുണ്ടായതാണ്. അപ്പോൾ കണ്ടപ്പോൾ നല്ല രസം തോന്നിയത്. പിന്നെ ഞങ്ങളുടെ പറമ്പിൽ നിറയെ എന്തോ ഒരു പ്രത്യേകതരം ചെടി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ ലെച്ചു നീരുവാണെങ്കിൽ രണ്ടുപേരിങ്ങനെ കുറുമ്പ് കാണിച്ച് ഫിഷ് ഫ്രൈ ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കലും കളികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മരത്തിൻ്റെ മുകളിൽ കയറാൻ നോക്കലും. അവർക്കിപ്പോൾ സ്കൂൾ വെക്കേഷനായിരുന്നു ഇത്. സ്കൂൾ വെക്കേഷന് ഡിസംബർ ലാസ്റ്റിലത്തെ വീഡിയോ അന്നാണ് ഞാൻ എടുത്തു വെച്ചത്. പിന്നെ കുറച്ച് ദിവസം വീഡിയോ എനിക്ക് ഇടാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ രണ്ടുപേരും ഭയങ്കര നല്ല കളിയിലായിരുന്നു. ഫിഷൊക്കെ ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഉണ്ടാക്കുന്ന അത്രയും ടൈമൊന്നും വേണ്ടല്ലോ. ഫിഷ് ഉണ്ടാക്കാൻ പെട്ടെന്ന് തന്നെ അത് വേഗത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇലയിൽ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെയാണല്ലോ. അപ്പോൾ അത് നമുക്ക് തുറന്ന് നോക്കാം അത് എങ്ങനെയുണ്ടെന്ന്. നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫിഷൊക്കെ. നല്ല സ്മെല്ലും വരുന്നുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഇങ്ങനെ ഇലയിൽ വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് നല്ല ഫ്ലേവറൊക്കെ കിട്ടും. അവിടെ നിരു പുളി ഇടുമ്പം പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് അയാളിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴേക്കും ഞങ്ങളുടെ പാർവതി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പാർവതി അവളുടെ ഒപ്പം നിന്ന് അതും മീനിൻ്റെ മണക്കം കിട്ടിയപ്പോൾ കഴിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കുകയായിരുന്നു അവിടെ. അവർക്ക് മുമ്പ് അവിടെ ഒരു ചെറിയൊരു വീട് പോലെ കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഈ മരങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണ് കഴിക്കാനായിരുന്നു. ഫിഷ് കറി, ഫിഷ് ഫ്രൈ എല്ലാം കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ചെറിയൊരു വീഡിയോ ആണത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.